നമസ്കാരം എം സി ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. യോർക്ക് യൂണിവേഴ്സിറ്റിയുമായുള്ള ചർച്ചകൾ സ്തംഭിച്ചതിനെ തുടർന്ന് പണിമുടക്കാരംഭിച്ച് യോർക്ക് യൂണിവേഴ്സിറ്റി അക്കാദമിക് ജീവനക്കാർ. 3000 കരാർ ഇൻസ്ട്രക്ടർമാർ, ടീച്ചിംഗ് അസിസ്റ്റന്റുമാർ, ഗ്രാജുവേറ്റ് അസിസ്റ്റന്റുമാർ എന്നിവർ പണിമുടക്കിൽ പങ്കെടുക്കും. കാനഡയിലെ ചില പ്രവിശ്യകളിൽ ഈ ആഴ്ച 25 സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച പ്രവചിച്ച് കാലാവസ്ഥാ നിരീക്ഷകർ. ഈ ആഴ്ചയുടെ മധ്യത്തോടെ ഒണ്ടാരിയോയിലും ക്വെബക്കിലും ശീതകാല കൊടുങ്കാറ്റിനും ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. ഒണ്ടാരിയോയിലെ പോസ്റ്റ് സെക്കൻഡറി സ്ഥാപനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക അസ്ഥിരതകളെ നേരിടുന്നതിന് കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് മന്ത്രി ഇന്ന് ധനസഹായം പ്രഖ്യാപിച്ചേക്കും. ഒണ്ടാരിയോ സർവകലാശാലയുടെ കൗൺസിൽ 10 സർവകലാശാലകളെങ്കിലും പ്രവർത്തന കമ്മി നേരിടുന്നുണ്ടെന്ന് വ്യക്തമാക്കി. ഗോ ട്രാൻസിറ്റ്, ബ്രോംപ്ടൺ, യോർക്ക്, ദർഹം എന്നിവിടങ്ങളിലെ ലോക്കൽ ട്രാൻസിറ്റിൽ യാത്ര ചെയ്യുന്നവർക്കൊരുക്കിയ വൺ ഫെയർ സിസ്റ്റം ഇന്നു മുതൽ ആരംഭിക്കും. സംയോജിത പൊതുഗതാഗത നിരക്ക് സംവിധാനമാണ് ഇത്. ഇതിലൂടെ യാത്രക്കാർക്ക് പ്രതിവർഷം ശരാശരി $1,600 എന്ന നിരക്കിൽ ലാഭിക്കാനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ടൊറന്റോയിൽ ഈ ആഴ്ച താപനില ഉയരാൻ സാധ്യതയെന്ന് എൻവയോൺമെന്റ് കാനഡ. തിങ്കളാഴ്ച നഗരത്തിൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നും അറിയിച്ചു. വിനിപെഗിലെ പിക്കിൾ ബോൾ കോർട്ടുകൾ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പിക്കിൾ ഹൗസ് സ്പോർട്സ് കോംപ്ലക്സിലാണ് കോർട്ടുകൾ ഉള്ളത്. പിക്കിൾ ബോൾ കളിക്കാനെത്തുന്നവർക്ക് 2 കോർട്ടുകൾ വാടകയ്ക്കെടുക്കാം. മാനിറ്റോബ പ്രവിശ്യയിലെ തന്നെ ആദ്യത്തെ ഇൻഡോർ പിക്കിൾ ബോൾ കോർട്ടുകളാണ് പിക്കിൾ ഹൗസിലുള്ളത്. പുതുവർഷത്തിൽ രാജ്യാന്തര വിദ്യാർത്ഥി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധി പുതിയ പരിഷ്കാരങ്ങളാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് സിറ്റിസൺഷിപ്പ് കാനഡ അവതരിപ്പിച്ചത്. ഇതിലൊന്നാണ് പ്രതിവർഷം കാനഡയിൽ പ്രവേശിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പരിധി ഏർപ്പെടുത്തുന്നത്. എന്നാൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് തലത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികളെ ഈ നടപടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. പലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഇഷ്തയ്യ രാജിവെച്ചു. രാജിക്കത്ത് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് കൈമാറിയതായും തന്റെ കീഴിലുള്ള സർക്കാർ പിരിച്ചുവിട്ടതായും അദ്ദേഹം അറിയിച്ചു. ഗാസയിലെ വംശഹത്യയും അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ആക്രമണവുമാണ് രാജിയിലേക്ക് നയിച്ചതെന്നാണ് ഇഷ്തയ്യയുടെ പ്രതികരണം. വാഷിംഗ്ടൺ ഡി സിയിലെ ഇസ്രായേൽ എംബസിക്ക് പുറത്ത് സ്വയം തീ കൊളുത്തിയ US വ്യോമസേനാംഗത്തിന് ഗുരുതരമായി പരിക്കേറ്റു. ഇനി വംശഹത്യയിൽ പങ്കാളിയാകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇയാൾ സ്വയം തീ കൊളുത്തിയത്. ഇയാളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP വാർത്താസമ്മേളനത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ, മാവേലിക്കരയിൽ CA അരുൺകുമാർ, തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനിരാജ എന്നിവരാണ് മത്സരത്തിനിറങ്ങുക. വിശദമായ വാർത്തകൾക്ക് MCLive.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.